ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടു പരിസരത്ത് തന്നെ ഒരു ബിറോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നാണ്. ലെറ്റ്സ് ഫോർ വാച്ച്. അപ്പോൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആ നടുക്കൊന്ന് ടച്ച് ചെയ്ത് താഴോട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു വരും. ഇങ്ങനെയാണ് നമ്മുടെ ബ്രൈറ്റ്നെസ് കുറയ്ക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വേണമെന്ന് പറയാം ക്ലോസ്ഡ് ക്യാമറ. ക്ലോസ്ഡ് ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ പൂക്കളായാലും ഇലകളായാലും അത് ദൂരെ നിന്ന് എടുക്കുന്നതിനെക്കാട്ടി അടുത്ത് നിന്ന് എടുക്കുമ്പോഴേക്കും അതിൻ്റെ കൂടുതൽ ഭംഗി വരുന്നത്. നമ്മൾ വൈഡായിട്ട് എടുത്തൊരു വീഡിയോയാണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭംഗിക്കുറവ്. ഔട്ട് സൈഡ് സാധനങ്ങളെല്ലാം സൈഡിലെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു ഭംഗി കുറവ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇനി അടുത്ത് ഇതേ സെയിം പ്ലേസ് ചെയ്യാൻ നമുക്ക് അടുത്ത് നിന്നെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി നമുക്ക് മനസ്സിലാവും. ഈ വീഡിയോസാണ് നമ്മൾ അടുത്ത് നിന്നെടുത്ത വീഡിയോസ്. വാട്ടർഫോൾസ് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ക്യാമറ സ്റ്റഡി ആയിട്ട് വയ്ക്കണം. നമ്മൾ അത് മൂവ്മെന്റ് ചെയ്ത് ആ ഒരു വീഡിയോ വൃത്തി പോകും. അപ്പോൾ അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പൂവോ ചെടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ അനങ്ങാതെ അതൊരു മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിന് നമ്മൾ ഇപ്പോൾ ഇതൊരു ഫ്ലവർ ആണെങ്കിൽ ഇതിനെ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് അത് മൂവ്മെന്റ് കൊടുത്ത് ക്യാമറ മൂവ്മെന്റ് കൊടുത്ത് വീഡിയോ എടുത്താലേ അതിനൊരു വൃത്തി കിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് ഞാൻ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. ഈ വീഡിയോസ് എല്ലാം യോജിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, കൈമാസ്റ്റർ എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അത് യോജിപ്പിക്കാൻ വേണ്ടി വേറെ എഫക്റ്റ് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് അതിനൊന്ന് യോജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം തന്നെ നമുക്ക് കൈമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. നടുക്കത്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വീഡിയോ മോഡൽ, ഇനി മീഡിയയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക ഇതിലോട്ട്. വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വീഡിയോ എടുക്കാം. നമ്മളെടുത്ത എല്ലാ വീഡിയോസും വേണ്ടല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഈ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
ഇനി നമ്മൾക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും സൗണ്ട് കുറയ്ക്കാം. നമുക്ക് ഇപ്പം എല്ലാം സെലക്ട് ചെയ്യുക, സൗണ്ടിൻ്റെ ഇതിൽ തൊട്ടിട്ട് വോളിയം ഫുൾ സീറോയിൽ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു മ്യൂസിക് ആവശ്യമാണ്. അപ്പം മ്യൂസിക് സെലക്ട് ചെയ്യാം. ഓഡിയോയിൽ സെലക്ട് ചെയ്ത് നമുക്കിഷ്ടപ്പെട്ട ഒരു മ്യൂസിക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് അടിപൊളി മ്യൂസിക്കാണ്. ആ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുമ്പോൾ മ്യൂസിക് ഇതിലോട്ട് ഓൾറെഡി സെലക്ട് ആവും. ഇനി നമുക്കൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ആ ഫോൾഡറിൽ ഒന്നുകൂടെ ടച്ച് ചെയ്ത് ആ ഷെയറിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അത് ടച്ച് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ.